നമസ്കാരം. ഫാസിസ്റ്റുകളെ ഉണരൂ. തീ കൊളുത്തിയും എരിച്ചും ചാരമാക്കിയതിന്റെ ബാക്കിയാണ് ഈ രാജ്യം. മോഹിച്ചു വന്നവന്റെ ക്ഷോഭവും ഭ്രാന്തും അസൂയയും എരിച്ചു തീർത്തതിന്റെ ബാക്കിയാണ് വീതം ചോദിച്ച് പിരിഞ്ഞ കാലത്ത് ചുട്ടു ചാമ്പലാക്കിയത്. അവിടെ നിന്ന് സ്വാർത്ഥതയും ആർത്തിയും കൂടി തിന്നുമുടിച്ചതിന്റെ ഉച്ഛിഷ്ടവുമുണ്ട്. വിഷപ്പടക്കിയവരുടെ പിഴിയേൽപ്പണമാണ് ഈ രാജ്യത്ത് ഇന്ന് കത്തിച്ച് ചാമ്പലാക്കാൻ പാകത്തിൽ ബാക്കിയായ പൊതുമുതലല്ല. ഒരു തീവണ്ടി ചുട്ടു പൊള്ളിക്കുമ്പോൾ ദാരിദ്ര്യത്തിൻ്റെതല്ല, ദാരിദ്ര്യത്തിൻ്റെ വഴിയാണ് മുടക്കുന്നത്. മുന്നോട്ട് പോകാനേ പാടില്ല എന്ന വാശിയാണ് എരിഞ്ഞു മുന്നേറുന്നത്. പൊതുമുതൽ നശിപ്പിക്കുന്നവൻ രാജ്യദ്രോഹിയാണ്. ഒരു സമരത്തിൻ്റെ പേരിലായാലും സർക്കാരുകൾക്കെതിരായുള്ള യുദ്ധത്തിൽ പന്തങ്ങൾ ചെന്ന് വീഴേണ്ടത് പൊതുമുതലിന് മീതെയല്ല. രാജ്യത്തിൻ്റെ ഭാവി തകർക്കുന്ന പൗരന്റെ ഭാവി ഭാസുരമാക്കേണ്ട ബാധ്യത ഒരു ഭരണകൂടത്തിനുമില്ല. തെറ്റുകൾക്കെതിരെയുള്ള ആദ്യത്തെ ശരി വെടിയുണ്ടകളല്ല എന്നത് ശരിയാണ്. തുടർച്ചയായ യാചനകൾക്കൊടുവിലെങ്കിലും ഭരണകൂടം അവസാനത്തെ മറുപടിയായെങ്കിലും വെടിയുണ്ടകളെ ഉപയോഗിക്കേണ്ടതാണ്. ഒന്ന് പിൻവലിഞ്ഞതിൻ്റെ ഊർജത്തിലാണ് ഈ കുതിപ്പ്. കർഷക നിയമത്തിൽ നിന്നും പിഞ്ചുവിട് വെച്ച് സർക്കാർ രാഷ്ട്രീയമായി വിജയിച്ചുവെങ്കിലും അതിനെ തോൽവിയായി പ്രചരിപ്പിക്കാനും വിളയിക്കാനും കഴിയുന്ന നുണനിലങ്ങൾ രാജ്യത്തുണ്ട്. അവിടെ നിന്നാണ് തീയും പുകയും ഉയരുന്നത്. രാജ്യത്തിന് തീവയ്ക്കുന്നതിന് രാഹുൽ ഗാന്ധിയോ മനോരമയോ അത്തം നോക്കിക്കിടക്കുന്ന ചില ഇടതോ മഹത് വൽക്കരിക്കുന്നത് കൊണ്ട് അത് സമരമാകുകയോ മഹത്വം ആർജിക്കുകയോ ചെയ്യില്ല. ബ്രിട്ടീഷുകാരൻ്റെ പോലീസ് സ്റ്റേഷന് തീവെച്ചതിനെ അപലപിച്ച് സ്വാതന്ത്ര്യ സമരം തന്നെ നിർത്തിവെച്ചയാൾ കോൺഗ്രസിന് ആരുമല്ലെങ്കിലും ഈ രാജ്യത്തിന് രാഷ്ട്രപിതാവാണ്. രാജ്യം കത്തുന്നു എന്ന് അഭിമാനപൂർവ്വം തലക്കെട്ട് കൊടുക്കാനും അക്രമികളെ പ്രതിഷേധക്കാരെന്ന് ഓമനിക്കാനും ദേശവിരുദ്ധതയുടെ രക്തപാരമ്പര്യം കൊണ്ടേ കഴിയൂ. ഇറ്റലിക്കാരിയായ സോണിയ കോവിഡ് കിടക്കയിൽ നിന്നും ജ്വരം ഉപേക്ഷിച്ചുണർന്നത് അങ്ങനെ പറയുന്നത് മനസ്സിലാക്കാം. രാഹുൽ ഗാന്ധി പാതിയെങ്കിലും ഇന്ത്യനായിരിക്കുന്നതിൻ്റെ മര്യാദ കാണിക്കേണ്ടതാണ്. തീവയ്പ്പ് സമരമല്ല, യുദ്ധമാണ്. സ്വകാര്യ നേട്ടങ്ങളുടെ നഷ്ടങ്ങളിൽ മോഹഭംഗിതരാകുന്ന മേജർ രവിമാരും രാഷ്ട്രഹിതങ്ങൾ അഹിതങ്ങളാക്കുന്ന വിധംസകരും നിരാശാഭരിതരായ ചില രാഷ്ട്രീയക്കാരുമല്ലാതെ ആരും തീവയ്പ്പിന് കൊള്ളിയെടുക്കുന്നവരിലില്ല. അക്രമം ജനത്തിൻ്റെ മുഖംമൂടിയിൽ രാജ്യത്തേക്കാൾ വളർന്ന് ജനാധിപത്യത്തെ വിഴുങ്ങുന്നെടുത്ത് ഭരണകൂടത്തിന് പരിമിതമായ ഭാസിസമെങ്കിലും അനുവദീയമാണ്. ചൈനയെപ്പോലെ പാറ്റൻ ടാങ്കുകൾ അയച്ച് പ്രതിഷേധ തെരുവുകളിലെ ശുദ്ധീകരിച്ചില്ലെങ്കിലും ഏറുപടക്കങ്ങളെങ്കിലും പരീക്ഷിക്കാവുന്നതാണ്. കുടുംബത്തിന് വേണ്ടി വ്യക്തിയെയും സമൂഹത്തിന് വേണ്ടി കുടുംബത്തെയും രാജ്യത്തിന് വേണ്ടി സമൂഹത്തെയും ഉപേക്ഷിക്കണമെന്ന നിലനിൽപ്പിൻ്റെ സിദ്ധാന്തത്തിന് അഭിമുഖമായി ജനാധിപത്യം നിലയുറപ്പിക്കുമ്പോൾ ഭരണകൂടം സമാധാനമെന്ന മന്ത്രം ജപിച്ച് അശ്ലീലമാക്കരുത്. എല്ലാ വെള്ളിയാഴ്ചകൾക്ക് ശേഷവും ഒരു ശനിയുണ്ടെന്ന് പോർവിളി കേട്ട് ഉണർന്നവരെ നിരാശരാക്കരുത്. മറ്റുള്ളവർ നിങ്ങളെ ഫാസിസ്റ്റ് എന്ന് വിളിച്ചത് കേട്ട് വിശ്വസിച്ചവരുടെ വോട്ടിലാണ് നിങ്ങൾ ജയിച്ചത്. ഇടയ്ക്കെങ്കിലും തോക്കെടുക്കാനും ബുൾഡോസർ ഉരുട്ടാനും കൂടിയുള്ള മാൻഡേറ്റാണ് നിങ്ങൾക്ക് നൽകിയത്. കാശ്മീരിലെ തണുപ്പ് എപ്പോഴും ഡൽഹിക്ക് വേണ്ട. ബീഹാറിലെ തീയെങ്കിലും അത് ചൂടാർന്നുണരട്ടെ. അഗ്നിപത്ത് എന്നത് തീവണ്ടി കത്തുന്ന തീയുടെ വഴിയല്ല എന്നെങ്കിലും ജനം മനസ്സിലാക്കട്ടെ. രാജ്യത്തിന് സമാധാനം വേണം. അത് കൊണ്ടുവരുന്നത് വെടിയുണ്ടായാലും കുഴപ്പമില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.